ഞാനെന്തായാലും കോഴിക്കോട് പെട്രോൾ പമ്പിലാണ് നിൽക്കുന്നത്. അങ്ങനെ 100 കടന്ന നഗരങ്ങളുടെ പട്ടികയിലേക്ക് കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. വല്ലാത്ത നിരാശയും നിസ്സംഗതയും ഒക്കെ ഉണ്ട്. ലോക്ക്ഡൗൺ, ഈ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വാഹന തിരക്ക് കുറവായിരിക്കാം. എന്തായാലും കോഴിക്കോടും 100 രൂപ 6 പൈസ എത്തി പെട്രോളിന്. സുരേഷ്, അതെ, ഞാനിപ്പോൾ നിൽക്കുന്ന കോവൂരിലെ പമ്പിൽ 100 രൂപയാണ് കടന്നിരിക്കുന്നത്. ഈ വില വില കൂടിയതായിട്ട് അറിഞ്ഞതിന് ശേഷമാണ് വന്നിരിക്കുന്നത്? അല്ല അല്ല, അറിഞ്ഞിട്ടില്ല, ഇന്ന് കൂടി അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ല. 100 അടിച്ചു പെട്രോള്? അടിക്കാൻ പോവാ. റൈറ്റ്. ഇത് ഇങ്ങനെയാണ് ഒരവസ്ഥ. അതായത് നഗരത്തിലെ പമ്പിലെത്തിയ പല ആളുകളും ഈ വില നിലവാരം അറിഞ്ഞിട്ടില്ല. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ ഷോക്കടിപ്പിക്കുന്ന വാർത്ത അറിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിപ്പോൾ ഭാരത് പെട്രോളിയം പമ്പാണ്, കോഴിക്കോട് നഗരത്തിനടുത്തുള്ള മെഡിക്കൽ കോളേജിനടുത്തുള്ള കോവൂർ പമ്പിലാണ്. എല്ലാ പമ്പിലും ഇത്തരത്തിൽ വില കൂടിയിട്ടില്ല. പക്ഷേ ഈ പമ്പിൽ അത് ഓരോ കമ്പനികളുടേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതൊപ്പം തന്നെ റൂറൽ നഗര ഗ്രാമ മേഖലകളിലുള്ള വ്യത്യാസമുണ്ട്. ഏതായാലും 100 കോഴിക്കോട് നഗരത്തിൽ തന്നെ 100 രൂപയായിരിക്കുന്നു പെട്രോളിന് എന്നുള്ള ഒരു വാർത്തയുണ്ട്. രാവിലെ ഇവിടെ എത്തിയ ഓട്ടോ തൊഴിലാളികളെ പലരെയും നമ്മൾ കണ്ടപ്പോഴൊക്കെ അവർ വലിയ ഒരു ദീർഘനിശ്വാസത്തോടുകൂടിയാണ് പെട്രോൾ അടിച്ച് പോയത്. ഒപ്പം തന്നെ ഇരുചക്ര വാഹനക്കാരുമൊക്കെ തന്നെ ഈ വില കൂടിയതിലുള്ള ഒരു വലിയ സങ്കടം അറിയിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇനിയും അടുത്ത ദിവസങ്ങളിലും ഇത് കൂടുമെന്നുള്ള ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ മുണ്ട് മുറുക്കിയെടുക്കുന്ന സാധാരണക്കാരുടെ ഒരവസ്ഥയൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ കോവിഡ് കാലത്ത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സുരേഷ്.